ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാലാം ക്ലാസ് തജ്വീദുൽ ഖുർആനിന്റെ ആനുവൽ എക്സാമിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് പാഠഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങളുടെ മോഡലുമായിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ്സാണ്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കൂട്ടുകാരി കൂടിയുണ്ട്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമത്തെ പാഠം വരുന്നത് ലാസിം ഹർഫി. ലാസിം ഹർഫി, ലാസിം ഹർഫി എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, ഹർഫുകളിൽ വരുന്ന മദ്ദ്. ഹർഫ് എന്ന് പറഞ്ഞാൽ ഇതാ നൂൻ, ഇതൊരു ഹർഫാണ്. യാസീൻ, മനസ്സിലായില്ലേ? ഇതൊക്കെ ഹർഫുകളാണ്. അപ്പൊ അവിടെ നമ്മൾ കൂടുതൽ നീട്ടിയാണ് ഓതിയേണ്ടത്. അപ്പൊ നൂൻ എന്നതിൽ, നൂൻ എന്നതിൽ, ഇവിടെ നൂൻ എന്നതിൽ സ്ഥിരമായ സുക്കൂന് വന്നത് എങ്ങനെയാണ്? നൂൻ എന്നത് എഴുതുമ്പോൾ ഇത്ര മൂന്ന് അക്ഷരങ്ങൾ ഉണ്ടാവുന്നു. നിങ്ങൾക്ക് അവിടെ പാഠഭാഗത്ത് തന്നല്ലേ, നൂൻ, നൂൻ എന്നതിൽ മദ്ദക്ഷരമായ വാവ് വന്നു, മനസ്സിലായില്ല? മദ്ദക്ഷരമായ വാവ് വന്നു. അതിന് ശേഷം നൂൻ എന്നതിലെ അവസാനത്തെ നൂനിന് സുക്കൂനും വരുന്നു, മനസ്സിലായില്ല? അങ്ങനെ മദ്ദക്ഷരത്തിന് ശേഷം, മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായ സുക്കൂന് വരുന്നതാണ് എന്ത്? ഇതിന് സ്ഥിരമായ സുക്കൂൻ എന്ന് പറയും. മദ്ദക്ഷരത്തിന് ശേഷം ഉണ്ടാകുന്ന സുക്കൂനാണ് സ്ഥിരമായ സുക്കൂന്. അപ്പോൾ ഇവിടെ ഹർഫുകളിൽ അത് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ലാസിം ഹർഫി എന്ന് പറയും. മനസ്സിലാക്കുക, ലാസിം ഹർഫി. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇവിടെ പാഠത്തിൽ യാസീൻ, അലിഫ് ലാം മീം, ഖാഫ് അതൊക്കെ വന്നിട്ടുണ്ട്, മനസ്സിലാക്കുക. അപ്പോൾ അതിലൊക്കെ ശേഷം അലിഫ്, അതിനുശേഷം ഫ. അപ്പോൾ അവിടെ ഫിന് സുക്കൂന് വന്നു. അതുപോലെ അലിഫ് ലാം മീം ഒക്കെ അതുപോലെ തന്നെയാണ്, എല്ലാവരും മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? അപ്പോൾ അതുപോലെ മദ്ദക്ഷരത്തിൻ്റെ തൊട്ടു പിറകെ, നമ്മളിപ്പോൾ ഖാഫ് എന്ന് പറഞ്ഞപ്പോൾ അലിഫായ മദ്ദിൻ്റെ തൊട്ടു പിറകെ ഖഇന് സുക്കൂന് വന്നു. അങ്ങനെ മദ്ദക്ഷരത്തിന് തൊട്ടു പിറകെ സ്ഥിരമായ സുക്കൂന് വന്നാൽ ആണെന്ത്? മദ്ദുൽ ലാസിം എന്ന് പറയും, മനസ്സിലായില്ല? അപ്പം അത് ഹർഫിൽ വരുന്നതിനാണ് ലാസിം ഹർഫി എന്ന് പറയുന്നത്. അപ്പം അതുകൂടി ഇവിടെ മനസ്സിലാക്കാം. ഹർഫിൽ ഇവിടെ ഖാഫ്, സാദ്, ഹാമി അങ്ങനെ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ എഴുത്ത് രൂപങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് തദ്രിബാത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ മനസ്സിലാക്കുക. അതിൻ്റെ എഴുത്ത് രൂപങ്ങളൊക്കെ മാച്ച് ചെയ്യാൻ വരും, മനസ്സിലായില്ലേ? ഇത് ഇതിലേക്കോ ഇവിടെ ഇതിലേക്കൊക്കെ അങ്ങനെ മാച്ച് ചെയ്യാൻ വരും. അപ്പം അതുപോലെ എഴുത്ത് രൂപം അലിഫ് ലാം റാ, അതിൻ്റെ ശരിയായ എഴുത്ത് രീതി ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് എഴുതാൻ വരും. അപ്പം നമുക്ക് ഇതുപോലെ എഴുതി കൊടുക്കാൻ കഴിയണം, അലിഫ് ലാം റാ. അപ്പം അതുപോലെ ഇതിൽ തന്ന ഉദാഹരണങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കാം. അപ്പം നമ്മളിപ്പോൾ ഒന്നാമത് പഠിച്ച പാഠത്തു നിന്ന് സ്ഥിരമായ സുക്കൂൻ എന്നാൽ എന്തെന്നൊരു ചോദ്യം വന്നാൽ എന്താ പറയുക? ചേർത്തി ഓതുമ്പോഴും വഖ്ഫ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന സുക്കൂനാണ് സ്ഥിരമായ സുക്കൂൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ ചാപ്റ്റർ നോക്കാം. ലാസിം ഫി ഐൻ, ലാസിമായ മദ്ദിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. എന്താണ്? അപ്പൊ ഇവിടെ ഐൻ, സീൻ, ഖാഫ് ഈ സ്ഥലങ്ങളിൽ എത്ര മദ്ദുണ്ട്? അതില് എത്ര മദ്ദുണ്ട്? ആ, മൂന്ന് മദ്ദുണ്ട്. ഐൻ, സീൻ, ഖാഫ് എന്നതിൽ മൂന്ന് സ്ഥലങ്ങളിൽ മദ്ദുണ്ട്. അവിടെ മൂന്ന് സ്ഥലങ്ങളിലുള്ള മദ്ദ് ഏതാണ്? ആ, മദ്ദ് ലാസിമാണ്. ആ മൂന്ന് സ്ഥലങ്ങളിലുള്ള മദ്ദ്, അപ്പൊ അതില് മൂന്ന് സ്ഥലങ്ങളിൽ ലാസിമായ മദ്ദുണ്ട് എന്ന് പറഞ്ഞേ. അപ്പൊ ഇവിടെ എവിടെക്കാണ് ലാസിമായ മദ്ദ് വന്നത്? മനസ്സിലാക്ക, ഒന്ന് ഐൻ എന്നുള്ളടത്ത്, ഇവിടെ എന്താണ് ലീനക്ഷരമാണ്, ലീനക്ഷരമാണ്. അതിനു ശേഷം സ്ഥിരമായ സുക്കൂന് വന്ന്, മനസ്സിലായില്ല? അടുത്തതാ സീൻ എന്നുള്ളത് മദ്ദക്ഷരത്തിന് ശേഷമാണ് അവിടെ സുക്കൂന് വന്നത്, സീൻ എന്നതിൽ. അടുത്തത് ഖാഫ്, അലിഫ്, അലിഫ് ആയ മദ്ദിന് ശേഷം ഫിന് സ്ഥിരമായ സുക്കൂന് വന്ന്. അപ്പൊ ഇവിടെ മൂന്ന് സ്ഥലങ്ങളിൽ മദ്ദുകൾ വന്നത് മനസ്സിലായില്ല? മദ്ദുൽ ലാസിം ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ വന്ന ചോദ്യം എങ്ങനെ വരിക? ഐൻ, സീൻ, ഖാഫ് എന്നതിൽ എത്ര മദ്ദ് ലാസിമുണ്ട്? മൂന്ന് സ്ഥലങ്ങളിൽ മദ്ദ് ലാസിമുണ്ട്.
മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ വന്ന മദ് ഏതെന്ന് വെച്ചാ മദ്ദുല്ലാസിൻ, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ മനസ്സിലാക്കി പഠിക്കാം. പിന്നെന്താണ് ഇവിടെ ഫത്തഹയുടെ ഉടനെ സുക്കൂനുള്ള യാ വന്നു ഐന്നുള്ളവർത്ത്, അല്ലേ? ഫസ്റ്റ് ഐന്നുള്ളവർത്ത് ഫത്തഹ്, ഐന് ഫത്തഹ്, അതിന്റെ ശേഷം ഉടനെ സുക്കൂനുള്ള യാ, മനസ്സിലായില്ല? ഫത്തഹയുടെ മുമ്പ് സുക്കൂനുള്ള യാ, അപ്പൊ അതവിടെ എന്താണ് ലീനക്ഷരമാണ്, ലീനക്ഷരം. അപ്പോൾ ഫത്തഹയുടെ പിറകെ വരുന്ന സുക്കൂനുള്ള വാവിനും യാഇനും ആണ് എന്ത് ലീനക്ഷരം എന്ന് പറയുന്നത്. മനസ്സിലാക്കി പഠിക്ക, ഫത്തഹയുടെ ഉടനെ സുക്കൂനുള്ള വാവും സുക്കൂനുള്ള യാവും വന്നാൽ അത് ലീനക്ഷരമാണ്. അപ്പോൾ നമുക്ക് ലീനിനെ പറ്റി പഠിക്കാനുള്ള ഒരു മദ്ദിൻ്റെ മദ്ദു ലീൻ, അപ്പം അതിൽ നമുക്ക് ലീനിനെ പറ്റിയിട്ട് കൂടുതൽ പറയാം. അപ്പോൾ ഇവിടെ അത് ലീനക്ഷരമാണ്, ബാക്കി രണ്ടും മദ്ദക്ഷരമാണ്. അങ്ങനെ മദ്ദക്ഷരങ്ങൾക്ക് ശേഷം സുക്കൂന് വന്നതാണ് ലാസിം, അപ്പം അതാണ് ഇവിടെ ലാസിമായ മദ്ദ്. മനസ്സിലാക്കുക എന്താണ് മദ്ദു ലാസിം. നമ്മൾ ഫസ്റ്റ് പാർട്ട് പഠിച്ച ഒരു ചോദ്യമാണ് മദ്ദു ലാസിം. അപ്പൊ എന്താണ്, ഞാൻ ഒന്നുകൂടെ ചോദിക്കാം, എന്താണ് മദ്ദു ലാസിം? മദ്ദക്ഷരത്തിന്റെയോ ലീനക്ഷരത്തിന്റെയോ ശേഷം അതേ കലിമത്തിൽ സ്ഥിരമായ സുക്കൂൻ വന്നാൽ അത് മദ്ദു ലാസിം എന്ന് പറയുന്നത്. ഓക്കെ, മദ്ദക്ഷരത്തിന്റെയോ ലീനക്ഷരത്തിന്റെയോ ഉടനെ അതേ കലിമത്തില്, അതേ കലിമത്തിൽ തന്നെ ആവണം, അടുത്ത കലിമത്തിലാവരുത്. നമ്മള് അടുത്ത കലിമത്തില് മുൻഫസിലൊക്കെ പഠിച്ച ഓർമ്മല്ലേ, മുത്തസിലും മുൻഫസിലും അതേ കലിമത്തിലും അടുത്ത കലിമത്തിലും. അപ്പൊ അതുപോലെ മനസ്സിലാക്കണം, അതേ കലിമത്തിൽ തന്നെ വേണം സ്ഥിരമായ സുക്കൂന്, മനസ്സിലാക്കുക. അതിനാണ് മദ്ദു ലാസിം എന്ന് പറയുന്നത്. മദ്ദു ലാസിം എത്ര നീട്ടൽ നിർബന്ധമാണ്? മൂന്ന് അലിഫും ആറ് ഹർക്കത്തും നീട്ടൽ നിർബന്ധമാണ്. മൂന്ന് അലിഫ് അഥവാ ആറ് ഹർക്കത്ത്, മൂന്ന് അലിഫ് നീട്ടൽ നിർബന്ധമാണ്, മനസ്സിലായില്ല? മൂന്ന് ഹലിഫ് അഥവാ ആറ് ഹർക്കത്ത്. അപ്പൊ ഇവിടെ പരീക്ഷക്ക് ചോദ്യം ചോദിക്കും, ലാസിം എത്ര ഹർക്കത്ത് വരെ നീട്ടൽ നിർബന്ധമാണ്? ആറ് ഹർക്കത്ത് വരെ നീട്ടൽ നിർബന്ധമാണ്. അപ്പൊ ഇവിടെ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, കാഫ് ഹയാ ഐൻ സാദ്, ഇതൊരു ലാസിമായ മദ്ദാണ്, ലാസിമായ മദ്ദാണ് ഇതിൽ വന്നത്. അപ്പൊ ഇവിടെ എത്ര അലിഫിന്റെ നീട്ടണം, എത്ര അലിഫ് നീട്ടണം അവിടെ? മൂന്ന് അലിഫ് നീട്ടണം, മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് ഐൻ സീൻ കാഫ്, ഇതൊക്കെ മൂന്ന് അലിഫ് നീട്ടണം, മനസ്സിലാക്കുക. ലീനക്ഷരങ്ങൾ ഏതെല്ലാം? വാവും യാവും. ആ വാവും യാവും ആണ് ലീനക്ഷരങ്ങൾ, മനസ്സിലാക്കുക. അടുത്ത മൂന്നാമത്തെ ചാപ്റ്റർ എന്താണ്? ഹുറൂഫുൽ മുഖത്ത, ഹുറൂഫുൽ മുഖത്ത. ഹുറൂഫുൽ മുഖത്ത എന്നാൽ എന്താണ്? സൂറത്തുകളുടെ തുടക്കത്തിൽ പേര് വായിക്കപ്പെടുന്ന ഹർഫുകൾക്ക് ഹുറൂഫുൽ മുഖത്ത എന്ന് പറയുന്നത്. അതെ, സൂറത്തുകളുടെ തുടക്കത്തിൽ പേര് വായിക്കപ്പെടുന്ന ഹർഫുകൾക്കാണ് ഹുറൂഫു മുഖത്ത എന്ന് പറയുന്നത്. ഹുറൂഫുൽ മുഖത്ത എത്ര സൂറത്തുകളിലുണ്ട്? 29 സൂറത്തുകളിലാണ്. അപ്പൊ അത് 29 സൂറത്തുകളിലായിട്ട് എത്ര ഹർഫുകളിലായിട്ട് ഹർഫുകളാണത്? 14 ഹർഫുകളാണ് അതുള്ളത്. അപ്പൊ ആ 14 ഹർഫുകളാണ് അവിടെ താഴെ കൊടുത്തത്, 14 ഹർഫുകൾ. അപ്പൊ പരീക്ഷക്ക് ചോദ്യം വരും, ഹുറൂഫുൽ മുഖത്തയിൽ നിന്ന് 8 ഹർഫുകൾ എഴുതാൻ. അപ്പോ ഈ താഴെയുള്ള നൂൻ സാദ് ഹാ കാഫ് യാ മീം ലാം, അതില് 8 ഹർഫുകൾ എഴുതുക, മനസ്സിലായില്ലേ? ഹുറൂഫു മുഖത്തയിൽ നിന്ന് 8 ഹർഫുകൾ, 5 ഹർഫുകൾ എഴുതാനൊക്കെ പറയും, മനസ്സിലായില്ലേ? അപ്പൊ അത് എഴുതുക. അപ്പൊ ഇവിടുന്ന് വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ള ഒരു ചോദ്യമായിട്ട് വരും, ഹുറൂഫു മുഖത്തയിൽ ഡാഷ് സൂറത്തുകളുണ്ട്, 29 സൂറത്തുകളുണ്ട്. ആ ഹുറൂഫു മുഖത്ത 29 സൂറത്തുകളുടെ തുടക്കത്തിലുണ്ട്. അതേമാതിരി ഹുറൂഫു മുഖത്തായ ഡാഷ് ഹർഫുകളുണ്ട്, 14. ആ സൂറത്തുകളുടെ തുടക്കത്തില് 14 ഹർഫുകളാണ് ഹുറൂഫു മുഖത്ത, മനസ്സിലാക്കട്ടാ. അടുത്തത് എന്താണ് ഇവിടെ? വലല്ലാലീൻ വസ്സാഫാത്തി, ഇങ്ങനെ രണ്ടെണ്ണം തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ രണ്ടിലും വന്ന മദ്ദ് ഏതാണ്? മദ്ദു ലാസിം കലമി, അതായത് ഇവിടെ കലിമത്തിലാണ് മദ്ദ് വന്നത്, ലാസിം കലമി. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കുമ്പോഴാണ് പരീക്ഷക്ക് വന്നത് വരുന്ന പോലെ, എന്താണ് വലല്ലാലീൻ എന്നതിലെ മദ്ദിനെ എത്ര നീട്ടണം, നീട്ടൽ നിർബന്ധമാണ് എത്ര? മൂന്ന്
അലിഫിന്റെ കദർ. ആ, മൂന്ന് അലിഫിന്റെ കദർ നീട്ടണം. അതായത് ഇവിടെ ലാസിമാണ്, ലാസിമായ മദ്ദാണ്. അതായത് മദ്ദക്ഷരത്തിന് ശേഷം ഇവിടെ സ്ഥിരമായ സുക്കൂന് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം ഇവിടെ ശബ്ദുള്ള അക്ഷരം വന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ശബ്ദുള്ള അക്ഷരം എന്ന് പറഞ്ഞാല് ഒരു സുക്കൂനുള്ള ഒരക്ഷരവും ഹർക്കത്തുള്ള ഒരു അക്ഷരവും കൂടി ചേരുമ്പോഴാണ് ശബ്ദുള്ള ഒരു അക്ഷരം ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായ സുക്കൂന് വരുന്നു. അപ്പൊ ഇതൊരു കലിമത്തിലാണ്, കലിമത്താണ്, ലോലി എന്നുള്ള ഒരു കലിമത്താണ്. ഇവിടെ കാഫ് എന്നത് എന്താണ്, ഹർഫാണ്. അപ്പൊ ഇത് കലിമത്താണ്, മനസ്സിലാക്കുക. കലിമത്തില് സ്ഥിരമായ സുക്കൂന് വന്നു. അതെ, ഇതിൽ തന്നെ സ്ഥിരമായ സുക്കൂന് വന്നു. അപ്പൊ അവിടെ ലാസിമായ മദ്ദാണ്. അവിടെ മൂന്ന് അലിഫിന്റെ കദർ നീട്ടണം, മനസ്സിലാക്കുക. നിർബന്ധമാണ്, മൂന്ന് അലിഫിന്റെ കദർ നീട്ടൽ നിർബന്ധമാണ്. അതുപോലെ ഇതൊന്നും ചോദിക്കും, വസ്സാഫാത്തി, വസ്സാഫാത്തി എന്നതില് ഏത് മദ്ദാണ് എന്ന് ചോദ്യം വരും. ഏതാണ്? ലാസിം കലമിയെ, ലാസിം കലമിയെ. അവിടെ എത്ര അലിഫിന്റെ കദർ നീട്ടാൽ നിർബന്ധമുണ്ട്? മൂന്ന് അലിഫിന്റെ കദർ തന്നെ അവിടെയും നീട്ടണം. അപ്പൊ ഇവിടെ മനസ്സിലാക്കി പഠിക്കുക രണ്ടും. ഇതുപോലെ തന്നെ അൽഹാക്ക, അതുപോലെയുള്ള വാക്കുകളൊക്കെ വരും, മനസ്സിലാക്കുക. അപ്പോ ഉദാഹരണം തന്നെ തരണം എന്നില്ല, മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അതുപോലെ അതിന്റെ താഴെ നോക്കൂ, അലിഫ് ലാം റ, ഇതെന്താണ്, ഹർഫുകളിലെ മദ്ദാണ്. ഹർഫുകളിലാണ് ഇവിടെ മദ്ദ് വരുന്നത്. ഇതിനെന്താ പറയാ, ലാസിം ലാസിം ഹർഫി എന്ന് പറയും. ഇവിടെ എത്ര അലിഫിന്റെ കദർ നീട്ടണം? മൂന്ന് അലിഫിന്റെ കദർ നീട്ടണം. ആ, നീട്ടല് നിർബന്ധമാണ് കേട്ടോ, മൂന്ന് അലിഫിന്റെ കദർ നീട്ടൽ നിർബന്ധമാണ്. അപ്പൊ പരീക്ഷക്ക് ചോദ്യം വരും, അലിഫ് ലാം റ, ഇവിടെ ലാസിമായ മദ്ദിനെ എത്ര നീട്ടണം? അപ്പൊ ഇവിടെ മൂന്ന് അലിഫിന്റെ കദർ നീട്ടൽ നിർബന്ധമാണ്. അത് ചിലപ്പോ മൂന്ന് അലിഫിന്റെ കദർ ചിലപ്പോ ഓപ്ഷനിലൊക്കെ ഉണ്ടാവും, മൂന്ന് അലിഫിന്റെ കദർ, ഒരു അലിഫിന്റെ കദർ, രണ്ട് അലിഫിന്റെ കദർ എന്നൊക്കെ. അപ്പൊ നമുക്ക് അവിടെ മൂന്ന് അലിഫിന്റെ കദർ എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കണം, മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ആ പാഠത്തിൽ ഒരു നസിൽ തന്നിട്ടുണ്ട്, യോജിച്ചത് ചേർക്കാൻ. അപ്പൊ അതൊന്ന് നോക്കിയിട്ട് അത് എന്തുകൊണ്ടാണ് മുത്തസിൽ വന്നത്, മുഫസിൽ വന്നത് എന്നൊക്കെ ഒന്ന് പറയണം കേട്ടാ. അപ്പൊ അതിൽ ഒന്നാമത്തത് മുത്തസിലാണ്. അതിന് മുത്തസിലിന് ഏതാ ഉദാഹരണം, എന്താണ്? ആ, മലായിക്കത്ത് എന്നുള്ളടത്ത് എന്തുകൊണ്ടാ മുത്തസിലാവാൻ കാരണം? മദ്ദക്ഷരവും ഹംസയും ഒരേ കലിമത്തിൽ വന്നാൽ ഉണ്ടാകുന്നതാണ്. അതെ, മദ്ദക്ഷരവും ഹംസയും ഒരേ കലിമത്തിൽ വന്ന്, മലായിക്കത്ത് എന്നുള്ളടത്ത് മദ്ദക്ഷരം ലാ, അതിന്റെ അടുത്ത് തന്നെ ഹംസ വന്നു, ഈ വന്നു. അപ്പൊ അതാണ് അവിടെ മുത്തസിലായത്. അപ്പൊ ഇതുപോലെ മറ്റുദാഹരണങ്ങളൊക്കെ വന്നാൽ നിങ്ങൾ അതന്നെ മനസ്സിലാക്കണം, മനസ്സിലായില്ലേ? മദ്ദുൽ മുത്തസിൽ. അടുത്തത് മുൻഫസിൽ. അവിടെ മുൻഫസിലിന് ഉദാഹരണം ഏതാണ്? ഇന്ന അൻസൽനാഹു. അവിടെ എന്തുകൊണ്ടാണ് മുൻഫസിലായത്? മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത കലിമത്തിൽ ഹംസ വന്നാൽ ഉണ്ടാകുന്നതാണ് മദ്ദുൽ മുൻഫസിൽ. അതെ, മദ്ദക്ഷരമായ ഇന്ന എന്നതിന് ശേഷം അടുത്ത കലിമത്തിന്റെ ആദ്യത്തിൽ ഹംസ വന്നു, അടുത്ത കലിമത്തിന്റെ ആദ്യത്തില്, അതാണ് മുൻഫസില്, മനസ്സിലായില്ല? അപ്പൊ അവിടെ നമുക്കത് മനസ്സിലാക്കാം. അപ്പൊ ഇതുപോലെ രണ്ട്, ഇതൊന്ന് ഇതൊന്ന് അങ്ങനെ മനസ്സിലാക്കി വെക്ക, മറ്റേത് ഒറ്റ ഒന്ന്, ഒറ്റ കലിമത്ത് മനസ്സിലാക്കാം. ഇനി അടുത്തത് അസ്ലി. ആ, കാല എന്താണ് അവിടെ അസ്ലി ആവാൻ കാരണം എന്താണ്? അപ്പൊ അവിടെ കാല എന്നത് അസ്ലി ആവാൻ കാരണം എന്താണ്? ഉച്ചാരണത്തിൽ ആവശ്യമായ സമയം, മദ്ദക്ഷരത്തിന്റെ ഉച്ചാരണത്തിൽ ആവശ്യമായ സമയം നീട്ടലാണ് അസ്ലി. അതെ, കാല എന്നതിന് അലിഫായ മദ് ഇവിടെ, അവിടെ ആ അലിഫിനെ ഉച്ചരിക്കാൻ ആവശ്യമായ സമയം നീട്ടലാണെന്ത്? അസ്ലിയായ മദ്. കാല, കീല, കൂലു, അലിഫ്, വാവ്, യാ, അതാണ് അസ്ലിയായ മദ്ദുകള്. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ അതാണ് അതിന്റെ ഓപ്ഷൻ. അടുത്തത് ലാസിം ഹർഫി. ഹർഫില് മദ് വരുന്നത്, അതെ, അലിഫ് ലാം മീം റാ, അവിടെ ഹർഫുകളാണ്, ഹർഫുകളിലാണ് അത് വന്നത്. അപ്പൊ അതാണ് അതിന്റെ ഇത് മനസ്സിലാക്കാന്, ഹർഫുകളിലാണ്. അപ്പൊ ഇവിടെ അലിഫ് ലാം മീം റാ, ഇതില്
എത്ര അലിഫിന്റെ കദർ നീട്ടണം എന്ന് ചോദിച്ചാലോ? മൂന്ന് അലിഫിന്റെ കദർ നീട്ടണം. ആ അവിടെ ലാസിം നിർബന്ധമാണ് കേട്ടോ. ഏ അപ്പൊ ലാസിമില് മൂന്ന് അലിഫിന്റെ കദർ നീട്ടൽ നിർബന്ധമാണ്. അപ്പൊ അത് മനസ്സിലാക്കുക. അടുത്തത് ലാസിം കലമീ. ലാസിം കലമീ അവിടെ ഏതാണ്? വലല്ലാലീൻ. അവിടെ എന്തുകൊണ്ടാണ് കലമീ ആയത്? കലിമത്തുകളിൽ വരുന്ന മദ്ദിൽ ലാസിമുൽ മദ്ദിൽ കലമീ. ആ കലിമത്തുകളിൽ വന്ന മദ്ദിന് ലാസിം കലമീ എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ ഇവിടെ കലിമത്താണിത്. വലല്ലാലീൻ എന്നത് ഒരു കലിമത്താണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ലോല്ലീൻ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ മനസ്സിലാക്കുക. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് വേറെ ഉദാഹരണം തന്നിട്ട് മാച്ച് ചെയ്യാൻ വരും. അപ്പൊ ഇവിടെ വലല്ലോല്ലി എന്നുള്ളതിൽ എത്ര മദ് നീട്ടണം, അലിഫിന്റെ കദർ നീട്ടണം എന്നൊക്കെ ചോദ്യം വന്നാല് മനസ്സിലാക്കുക, ലാസിമായ മദ് മൂന്ന് അലിഫിന്റെ കദർ നീട്ടൽ നിർബന്ധമാണ്. അപ്പൊ ഇന്ന് മൂന്ന് പാഠവുമായിട്ടാണ് നമ്മൾ റിവിഷൻ ചെയ്തത്. ഇനി ബാക്കി പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.